നമസ്തേ. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം, എത്ര എഴുതിയാലാണ് ഒരു നിമിഷത്തെ ചിന്തയെ വിവരിക്കാനാവുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എത്ര എഴുതിയാലാണ് ഒരു നിമിഷത്തെ ചിന്ത വിവരിക്കാനാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് വളരെയധികം ശക്തമാണ് എന്നുള്ളതാണ്. നമ്മൾ എത്രമാത്രം കുറിച്ച് കഴിഞ്ഞാലും ശരി, എത്രമാത്രം സൂക്ഷിച്ച് കഴിഞ്ഞാലും ശരി, നമുക്ക് ആ ചിന്തയെക്കുറിച്ച് ഒരു പിടിയും കിട്ടില്ല എന്നുള്ളതാണ്. അത്രയും ശക്തമായാണ് നമ്മുടെ ചിന്തകൾ, അതെവിടെയും വിവരിക്കാനാവില്ല എന്നുള്ളതാണ്. കാരണം പല തരത്തിലുള്ള നമ്മൾ എത്രമായി എത്ര ശക്തമായി സച്ചിന്തകൾ നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലും ഒരു പക്ഷേ നമുക്ക് ഒരു ചില സമയങ്ങളിൽ പല തരത്തിലുള്ള ചിന്തകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത്തരം ചിന്തകൾ അതിഭയങ്കരമായി ശക്തമായി മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ചിന്തകളെ നമുക്ക് അടക്കാനോ ആ ചിന്തകളെ നിയന്ത്രിക്കാനോ, ആ ചിന്തകൾ എങ്ങനെയാണ് വരുന്നത്, ആ ചിന്തകൾക്ക് പരിഹാരമായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു സ്വരത്തിൽ പോലും ഒരു പക്ഷേ നമ്മൾ വ്യാകുലപ്പെട്ടേക്കാം എന്നുള്ളതാണ്. നമുക്ക് ചിന്തിച്ചാലും ഒരു പക്ഷേ അതിനൊരു ഉത്തരം കിട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മളൊരു പക്ഷേ എത്തിയേക്കാം. അപ്പോൾ എത്ര വിവരിച്ചു കഴിഞ്ഞാലും, എത്രമാത്രം ചിന്തിച്ചു കഴിഞ്ഞാലും, നമ്മളിവിടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു പക്ഷേ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ചിന്ത എന്ന് പറയുന്നത് അതിശക്തമായി മുൻപോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ അവിടെ ഒരു ഭാഗത്ത് എഴുതാൻ പോലും, എഴുതിയാൽ പോലും തീരില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം നമ്മൾ എഴുതിയാലും നമ്മുടെ ചിന്തയെ നമുക്ക് നിർത്താൻ സാധിക്കുകയില്ല. അത്രമാത്രം നമ്മുടെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വന്നു പോകുന്നു. നമുക്ക് നമ്മളൊരു പക്ഷേ ആ ഒരു എഴുതാനായി നമ്മൾ ഒരുമ്പെടുകയാണെങ്കിൽ അത്രയും ശക്തമായാണ് നമ്മുടെ ചിന്തകൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമ്മളതിന് ആ ഒരു ചിന്തയെ മറികടക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെ നമ്മൾ തീരുമാനിക്കണം, എങ്ങനെ അതിര് കടന്ന് സഞ്ചരിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ചിന്തകൾ നമുക്ക് എവിടെയും അതിനെ വിവരിക്കാൻ കഴിയുകയില്ല. എത്രമാത്രം നമ്മൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാലും ആലോചിച്ചാലും നമുക്കതിനെ മറികടക്കാൻ സാധിക്കുകയില്ല. നമ്മളൊരു പക്ഷേ നല്ല ഒരു സച്ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഒത്തിരി വരുത്തിയേക്കാം. ഒരുപാട് സച്ചിന്തകളും ഒരുപാട് വിഷയങ്ങളെയും നമ്മൾ ഉള്ളിലേക്ക് കടത്തിയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ഇവിടെ പറയുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഒരു സെക്കൻഡ് പോലും നമ്മൾ പാഴാക്കി കളഞ്ഞൂടാ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും എൻഗേജ് ആയിരിക്കുക നമ്മുടെ ഡ്യൂട്ടിയിൽ, നമ്മുടെ ജോലിയിൽ. നമ്മൾ എന്താണോ ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമുക്കൊരു ചില പ്രവൃത്തികൾ ഉണ്ടാകും ചെയ്യാനായി, അപ്പോൾ ആ ജോലിയിൽ നമ്മൾ എൻഗേജ് ആയിരിക്കുക. എപ്പോഴും നമ്മൾ ആ ജോലിയെ വളരെ ശ്രദ്ധയോടുകൂടി കാണുകയും നമുക്കിഷ്ടമുള്ളത് കൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ളതും നമുക്ക് താല്പര്യമുള്ളതും നമ്മൾ ഉറച്ചു നിൽക്കുന്നതുമായ ഒരു മേഖലയായിരിക്കണം അത് എന്നുള്ളതാണ്. അതല്ലാത്ത പക്ഷം നമ്മുടേതായ ജോലികളായാലും ശരി, അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും ശരി, നമ്മൾ ഇഷ്ടത്തോടുകൂടി എന്തെങ്കിലും നമ്മുടെ സമയം നമ്മൾ വെറുതെ കളയാതെ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, അങ്ങനെ ഒരു മനസ്സും അങ്ങനെ ഒരു ശരീരവും നമ്മൾ ഒരുക്കിയെടുക്കുക, ഇണക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ല ശ്രമവും നല്ല ഒരു ഉത്സാഹവും വേണം എന്ന് തന്നെയാണ്. അതെവിടെയായാലും ശരി, എങ്ങനെയായാലും ശരി, ഏത് സാഹചര്യത്തിലായാലും ശരി, ഒരു പക്ഷേ അവിടെയെല്ലാം നമ്മളെ തളർത്തുന്ന
പലതരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് നേരെ വന്നിട്ടുണ്ടാകാം. ഒരുപക്ഷെ നമ്മളെ കാണുന്നവർ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലോ അതല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത, നമ്മൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തതും അനുഭവിക്കാൻ താല്പര്യമില്ലാത്തതുമായ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോകേണ്ട ഘട്ടങ്ങളും ഉണ്ടാകാം. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഈ ഒരു ചിന്തയെ നമുക്ക് മറികടന്നേ മതിയാകൂ എന്നുള്ളതാണ്. ഏതെല്ലാം തളർത്തുന്ന സാഹചര്യം നമുക്ക് വന്നിട്ടുണ്ടാകാം, ഏതെല്ലാം പലതരത്തിലുള്ള നമ്മുടെ മനസ്സിനെ കുഴപ്പിക്കുന്ന, മനസ്സിനെ കുഴയ്ക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ശരീരം തളർന്നു പോകുകയും അങ്ങനെ നമ്മുടെ ശരീരം തളർന്നു പോകുമ്പോഴാണ് നമുക്ക് ഊർജം വേണ്ടത്. നമുക്ക് അവിടെ ഊർജത്തോടു കൂടി ഇരുന്നേ മതിയാകൂ എന്നുള്ളതാണ്. നമ്മൾ ഊർജ്ജസ്വലനായി തന്നെ ഇരിക്കുക. ആരുടെയും വാക്ക് നമ്മൾ കേൾക്കേണ്ടതില്ല. നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് അനുകൂലമായതും നമുക്ക് ആ വാക്ക് കേട്ട് നമുക്കൊരു പ്രചോദനം തരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളതിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കാവൂ എന്നുള്ളതാണ്. അതല്ലാത്ത പക്ഷം അത്തരം വാക്കുകളെ നമ്മൾ തള്ളിക്കളയുക തന്നെ വേണം എന്നുള്ളത്. അതാരായാലും എന്തായാലും എവിടെയായാലും എങ്ങനെയായാലും പലരും പല സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായിരിക്കുകയില്ല, പ്രതികൂലമായിരിക്കാം. നമ്മുടെ കൂടെ നിൽക്കുന്നവരോ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ചുറ്റുമുള്ളവരോ നമ്മളെ കാണുന്നവരോ കേൾക്കുന്നവരോ അറിയുന്നവരോ ആരായാലും ശരി, നമ്മളെ തളർത്തുന്ന വാക്കുകളോ നോക്കുകളോ ഇടപെടലുകളോ സംസാരങ്ങളോ സാഹചര്യങ്ങളോ നമുക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും തള്ളിക്കളയേണ്ടതാണെങ്കിൽ തള്ളിക്കളഞ്ഞേ മതിയാകൂ. ആ വിഷയത്തെ നമ്മൾ ഓർത്തോർത്ത് നമ്മുടെ മനസ്സിനെ ഒരിക്കലും നമ്മൾ തളർത്തരുത്. അവിടെ ശക്തമായി തന്നെ ഇരിക്കുക, ശക്തമായി അതിശക്തമായി ഇരിക്കുക എന്നുള്ളതാണ്. അത്തരം വാക്കുകളെയും നോക്കുകളെയും നമ്മുടെ ഒരു ഊർജമായി നമ്മളതിനെ ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ആരെങ്കിലും നമ്മളെന്തെങ്കിലും വഴിയോ നമ്മളെ വഴക്കോ പരാതിയോ നമ്മളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ബലമായി എടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ആ വാക്ക് കേട്ടോ നോക്ക് കേട്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ പരാജയപ്പെടരുത്, നമ്മുടെ മനസ്സിനെ തളർത്തരുത് എന്നുള്ളതാണ്. അത്തരം സാഹചര്യങ്ങളിൽ അത്തരം ബലമായ നമുക്ക് നേരെ വന്ന മൂർച്ചയായ വാക്കുകൾ നമ്മളൊരു ആയുധമാക്കി മാറ്റുക എന്നുള്ളതാണ്, നമ്മുടെ കരുത്തായി മാറ്റുക. അങ്ങനെ നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു ഭൗതിക ജീവിതത്തെ അങ്ങനെ മാത്രമാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതോടൊപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സച്ചിന്തകളെ നമ്മൾ വളർത്തിയെടുക്കുക. നമ്മുടെ ഓരോ സാഹചര്യത്തിലും ഓരോ അനുഭവത്തിലും നമ്മുടെ നല്ല നല്ല സത്സംഗങ്ങളും സൽപ്രവൃത്തികളും എന്തൊക്കെ ഏതെല്ലാം തരത്തിൽ നമുക്ക് ചെയ്യാനുണ്ടോ അതിനനുസൃതമായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മൾ ഒരുക്കി തീർത്തേ മതിയാകൂ എന്നുള്ളതാണ്. എവിടെ ആര് എന്തെല്ലാം വിധികളുണ്ടെങ്കിലും ശരി, നമ്മൾ നമുക്ക് നേരെ നമ്മൾ ഉണർന്നു നിന്ന് നമ്മളൊരു ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. ആര് എന്ത് എവിടെ എങ്ങനെയായിരുന്നാലും ശരി, നമുക്ക് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക, ഉത്സാഹത്തോടു കൂടി ഇരിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ശക്തമായി വയ്ക്കുക. മറ്റുള്ള ഏത് തരത്തിലുള്ള പ്രവൃത്തികളും നമുക്ക് നേരെ നമുക്ക് ഉന്മേഷം തരുന്നില്ലെങ്കിൽ നമ്മളതിനെല്ലാം ആയുധമാക്കി മാറ്റി നമ്മുടെ ഒരു ശക്തിയാക്കി മാറ്റി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം നമ്മൾ എങ്ങനെയാണ് ഒതുക്കേണ്ടത്, ഇതാണ് ശരിയായ രീതി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.